വടക്കാഞ്ചേരി മേഖലയിൽ വഴിയോര കച്ചവടക്കാരെയും വെറുതെ വിടാതെ മോഷ്ടാക്കൾ. കുപ്പിവെള്ളവും സർബത്തും ജ്യൂസ് ബോട്ടിലുകളും ഭക്ഷണ പദാർത്ഥങ്ങളും അപഹരിക്കുന്നത് തുടർക്കഥയാകുന്നു. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പാർലിക്കാട് പാറശേഖരത്തിന് സമീപം വഴിയോര കച്ചവടം നടത്തുന്നവരാണ് മോഷ്ടാക്കളുടെ ശല്യം മൂലം ദുരിതത്തിലാവുന്നത്. രാത്രി കച്ചവടം കഴിഞ്ഞ് ചെറിയ പെട്ടികളിലും മറ്റുമായി പൂട്ടിയിട്ട് പോകുന്ന സാധന സാമഗ്രികൾ രാവിലെ എത്തിയാൽ അപ്രത്യക്ഷമാകുന്ന സ്ഥിതിയാണ്. പൂട്ട് തകർത്ത് മിനറൽ വാട്ടർ ബോട്ടിലുകളും ജ്യൂസ് ബോട്ടിലുകളും പലഹാരങ്ങളും ഉപ്പിലിട്ട മാങ്ങയും ഉൾപ്പെടെ എല്ലാം മൊത്തമായി അപഹരിക്കപ്പെടും. കഴിഞ്ഞ ദിവസം വഴിയോര കച്ചവടക്കാരനായ പാർലിക്കാട് സ്വദേശി രാജേഷിന്റെ തട്ടുകടയിലുണ്ടായിരുന്ന 15,000 രൂപയോളം വില വരുന്ന സാധനങ്ങൾ നഷ്ടപ്പെട്ടു. വായ്പയെടുത്തും കടം വാങ്ങിയും സമാഹരിച്ചവ നഷ്ടമായതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് രാജേഷ്. കുറച്ച് നാളായി ഞങ്ങളിവിടെ കച്ചവടം ചെയ്യുന്നു. അപ്പോൾ മറ്റു കച്ചവടക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ സാധനങ്ങൾ നിരന്തരം ഇങ്ങനെ മോഷണം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മിനിഞ്ഞാന്നും ഇപ്പോൾ അപ്പുറത്തെ കടകളിൽ പോയിട്ടുണ്ട്. കുറേ നാളുകളായി ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാത്രി കാലങ്ങളിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. കാലത്ത് വരുമ്പോൾ രാത്രി 8 മണി 9 മണി വരെയൊക്കെ ചിലപ്പോൾ ഞങ്ങളോട് ഉണ്ടാവാറുണ്ട്. അത് കഴിഞ്ഞ ശേഷം കാലത്ത് വരുമ്പോൾ 6 മണിയാകുമ്പോൾ വരുമ്പോഴാണ് ഇത് കാണാറ്. മുൻപ് ഡ്രൈവറായിരുന്ന രാജേഷ് വർഷങ്ങൾക്ക് മുൻപുണ്ടായ അപകടത്തെ തുടർന്ന് ഒരു വശം തളർന്ന് കിടപ്പിലായിരുന്നു. പിന്നീട് എഴുന്നേറ്റ് നടക്കാനായതോടെയാണ് 8 വർഷത്തോളമായി വിവിധ കേന്ദ്രങ്ങളിൽ കച്ചവടം ചെയ്തു വരുന്നത്. മേഖലയിലെ മറ്റ് കച്ചവടക്കാർക്കും പറയാനുണ്ട് ഇത്തരം ദുരനുഭവങ്ങൾ. നിർധന വിഭാഗങ്ങളായ തങ്ങളോട് ക്രൂരത കാണിക്കുന്നവരെ കണ്ടെത്തി ശക്തമായ നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് ഇവരുടെ ആവശ്യം. TCV വടക്കാഞ്ചേരി.